फ्रेंड्स वेलकम टू माय चैनल बटरफ्लाई चैनल इन मुंब वीडियोस एनकरेज हेलप सपोर्ट वन के बटरफ्लाई चैनल आदित्य रेसिपी आपल पाई आयरनो अद एडिट रेडी आई वन चैनल अपलोड नोकब चिंगे या वे ओर्त अब नवंबर फस्ट केरल पिवी कई अड़ दस वण के अब नि सपोर्ट इधर एल हेलप वाले सतोष इन सपोर्ट इन मुंब बटरफ्लाई चानल पोस्ट पल रेसीपीस किचर्स अयको वाले सतोष याच पिकचर्स इंटर षेर इन रेसीपी ए फेवरेट रेसीपी आई फुडि आसपेक्टल या फेवरेट ट्रिप राजस्थान कोरोना सर्कमस्टा ट्रावल पो अट टू तौस नयन ट्रिप राजस्थान वाले नीप एंजोय स्थल वाले भंगा या आग्रह राजस्थान मकल को पील विषम या हस्बंड बेस्ट फ्रेंड हस्बंडी ना कंपनी आज वाले एंजोय ट्रिपा राजस्थान वाले ट्रावल डेस्टिनेशन नंगी पैलेस लेके का प्रत्येक षोपिंग अवते बंदेज बांदनी सारीस ज्वेलरीस अवड़ेपयू ना अवड़े फुड ट्रईलो अब राजस्थान मुंबे एल अवड़े मटन लालमास करी ट्रई नोक ताम अवड़े षेफिनोड आदते दस पर दस अगर नाली मील नोण वेज ताली ईर लालमास सर्व वाले टेस्टी आया प्रत्येक कॉम्बिनेशन लालमास रेड कलर मीट प्रिपरेशन आयो लालमास मटन वाणी तैर बेस ग्रेवी आदमी ऑयल यूस घी स्पाइस वाले कुछ प्रत्येक कॉम्बिनेशन ट्रेड मार्क डीप रेड कलर നമ്മളുടെ കാശ്മീരി ചില്ലിയും ആ രാജസ്ഥാനിലെ ഒരു പ്രത്യേക തരം കോമ്പിനേഷൻ ഓഫ് മസാല ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു മട്ടൻ ഡിഷ് വളരെ ടേസ്റ്റിയാണ് ഇന്ന് നമ്മളുടെ ഒരു 1K എപ്പിസോഡ് കഴിഞ്ഞ സന്തോഷത്തിലും പിന്നെ ഞങ്ങളുടെ ആ രാജസ്ഥാൻ ട്രിപ്പിന്റെ ഓർമ്മയ്ക്കും ഞാൻ ബട്ടർഫ്ലൈ ചാനലിന് വേണ്ടി ഈ ഒരു റെസിപ്പിയാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത് लालमास वी आदम नाम 800 ग्राम मटन आद मेट ई मटन और बौलोटे अल कप तैर चेक ना तिकट चेक इंटे कूड़े नाम त्री फोर्थ टेबल स्पून जिंजर क्रश अदे त्री फोर्थ टेबल स्पून गार्लिक वेलुत्तुल्ली इंजीवाण अदुंकूडी चेर्क्कुन्नुण्ड पिन्ने ओरु बौल कुरच्च् काश्मीरी रेड चिल्ली तिळच्च वेळ्ळम् ओळिच्चोन्न् कुतिर्त्तान् वेण्डि वेक्कणम् पिन्ने ओरु चट्नी जारिल ओरु पीस सिनमन बे लीफ काडमम एलक्काय ग्राम्बू पिन्ने നമ്മൾ ഈ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന കാശ്മീരി റെഡ് ചില്ലിയും കൂട ചേർത്ത് ആ ചൂടുവെള്ളത്തിന്റെ കുറച്ച് ചേർത്തിട്ട് ഇത് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം നല്ല തിൻ പേസ്റ്റ് ആയിട്ട് അരക്കണം ഈ മാരിനേറ്റ് ചെയ്ത മട്ടൻ പീസിൽ കുറച്ച് ഉപ്പ് നമ്മൾ ഈ സ്റ്റേജിൽ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇപ്പോ പേസ്റ്റ് ആക്കി അരച്ച ആ മുളകിന്റെ ഒരു നല്ല പേസ്റ്റും കൂടി ഇതിന്റെ കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഈ മട്ടൻ പീസിലെല്ലാം ഈ ഒരു ജിഞ്ചർ ഗാർലിക്കും മുളകും ഒക്കെ കൂടിയുള്ള ആ ഒരു പേസ്റ്റ് നന്നായിട്ടൊന്ന് പിടിക്കുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണം
ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ ഒരു മാരിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സ്റ്റേജിലാണ് ഈ മട്ടനിലെ എല്ലാ ഫ്ലേവേഴ്സും ഒന്ന് പിടിക്കുന്നത്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിനുശേഷം ഒരു കടായിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഘീ നെയ്യാണ് ചേർക്കുന്നത്. ഇതിന് ഓയിലല്ല യൂസ് ചെയ്യുന്നത്, നെയ്യിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഈ ജാവിത്രി നമ്മുടെ ജാതിക്കയുടെ മുകളിലുള്ളത്, പിന്നെ ഏലക്കായ കറുത്ത ഏലക്കായുണ്ട്, ഗ്രീൻ കളറിലുണ്ട്, പിന്നെ ക്ലോവ്സ്, ഗ്രാമ്പു, അതുപോലെ കറുവപ്പട്ടയും കൂടെ കുറച്ച് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ നെയ്യിൽ അതൊന്ന് പൊട്ടിത്തെറിക്കി ഒന്ന് ശ്രദ്ധിക്കണം. അതിന് ശേഷം നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് അണിയൻസ് നമ്മളുടെ സവോളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നല്ല സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റണം. ഇത് നല്ലൊരു മണവും ഫ്ലേവറുമാണ് നെയ്യിലിങ്ങനെ വഴറ്റിയെടുക്കുമ്പോഴും. ഇത് നല്ല കുറച്ച് ടൈം എടുത്ത് നല്ല സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം മുഴുവൻ ആയിട്ട് തൊലി കളഞ്ഞിട്ട് ചതയ്ക്കുന്നതിന് മുമ്പേ ഉള്ള ആ ഒരു ഗാർലിക്ക് വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ ഒരു 2-3 എണ്ണം ചേർക്കണം. അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. എന്നിട്ട് വീണ്ടും ഇതൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കണം. അതിന് ശേഷം ഒരു ചെറിയ ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെക്കണം എന്ന് പറഞ്ഞാൽ അതേ ആ മാരിനേഷനായി കഴിഞ്ഞ മട്ടൺ പീസസ് ഇതിലോട്ട് ചേർക്കണം. ഈ മട്ടൺ പീസ് എല്ലാം ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് അതിനോടൊപ്പമുള്ള ആ ഒരു മാരിനേഡും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം. എല്ലാ പീസസും ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലെല്ലാം നല്ലതായിട്ട് പിടിച്ചിരിക്കുകയായിരിക്കും. ഈ ഒരു മുളകൊക്കെ കൂടി ഈ ഒരു മട്ടൺ പീസിൽ നന്നായിട്ട് ആ ഒരു ഫ്ലേവേഴ്സൊക്കെ പിടിച്ചിരിക്കുകയായിരിക്കും. എന്നിട്ട് ഇത് വീണ്ടും ആ ഒരു നെയ്യും സവോളയുള്ള ആ ഒരു ഗ്രേവി ആക്കാൻ വേണ്ടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് സാധാരണ ഓപ്പണായിട്ട് സ്റ്റോവ് ടോപ്പിലാണ് കുക്ക് ചെയ്യുന്നത്, പ്രഷർ കുക്കർ ചെയ്യാറില്ല. ഈ ഹണ്ടീസിലൊക്കെയാണ് ഇതിങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ കോപ്പറിൻ്റെയൊക്കെ വെസൽസിലാണ് സാധാരണ രാജസ്ഥാനി കുക്കിംഗ് നടക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ മഞ്ഞൾ ചേർക്കുന്നത്. ആദ്യമേ ചേർത്താൽ മട്ടൺ കുറച്ച് കട്ടിയായിട്ടിരിക്കും. ഈ സ്റ്റേജിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്, ഗരം മസാലയും ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണാണ് ഗരം മസാല നമ്മൾ ചേർത്തിരിക്കുന്നത്. പിന്നെ ക്രഷ് ചെയ്ത മല്ലി അതും കൂടി ഇപ്പോൾ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ വെള്ളം ഇങ്ങനെ ഊറി വരും. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. പക്ഷേ ഇത് പ്രഷർ കുക്ക് ഒത്തിരി വേവ് ഉള്ള മട്ടൺ ആണെങ്കിൽ നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് ആ കറിയുടെ ഒരു നിറവും കൂടി നോക്കണം. നമ്മൾ കാശ്മീരി ചില്ലി മാത്രമാണ് യൂസ് ചെയ്തത്, അതിൽ എരിവുണ്ടാവില്ല. അപ്പം വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റേജിൽ റെഡ് ചില്ലി പൗഡർ കുറച്ച് വേണമെങ്കിൽ ചേർക്കാം, അത് ഓപ്ഷനലാണ്. ഇത് കുക്കായി വരുമ്പോൾ വെള്ളം കുറച്ച് വറ്റിയിട്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരും. അതാണ് ആ ഒരു തൈരിൻ്റെ ഗ്രേവിയും കൂടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നത് ഒരു ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയാവുന്നത്. ഈ സ്റ്റേജ് എത്തുമ്പോൾ ഈ ഒരു ഗ്രേവിയിലോട്ടെല്ലാം ഇങ്ങനെ പിടിച്ചിരിക്കും. ആ ഒരു സമയത്ത് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് ഇത് വീണ്ടും ഫൈനലായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അത് നമ്മളുടെ ആ ഒരു മട്ടൻ്റെ ഒരു ക്വാളിറ്റി അനുസരിച്ചിരിക്കും ഈ എത്ര ടൈം എടുക്കും എന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോളൂ ആ ഒരു റെഡ് കളറ് നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഘീ എല്ലാം മേളിലോട്ട് സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് മനസ്സിലാകും ഇത് ഫുള്ളി കുക്കായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ കറി ഇരിക്കുന്നത്. വളരെ ഡീപ്പ് കളറിലെ ഒരു റെഡ് നിറമാണ് ഈ കറിക്കുള്ളത്. പിന്നെ വളരെ നല്ലൊരു ഫ്ലേവറും മണമാണ് ഈ ഒരു സമയത്ത്, വളരെ ടേസ്റ്റിയാണ്. ആ നെയ്യിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ യൂഷ്വലി കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു മട്ടൺ കറിയുടെ ഫ്ലേവറേ അല്ല, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇത്. രാജസ്ഥാനിലെ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഡിഷാണ്, ക്ലാസിക് ഡിഷ് മട്ടണിൽ അവർ ചെയ്യുന്നത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞാനത് സെർവ് ചെയ്ത് കാണിക്കാം. കണ്ടോളൂ ഇതിൻ്റെ ആ ഒരു കളറാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ലാൽ കളറിലുള്ള മട്ടൻ കറി.
ഞാൻ ബട്ടർഫ്ലൈ ചാനലിൽ ബട്ടർ നാന്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് കണ്ടാണെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ്. ഈസ്റ്റും ഒവനും ഒന്നും ഇല്ലാതെ പെട്ടെന്ന് റെഡി ആക്കാവുന്ന ഒരു മെത്തേഡിലായിരുന്നു ഞാൻ ആ ബട്ടർ നാൻ റെസിപ്പി ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ ഈ ലാൽ മാസ് കറി സെർവ് ചെയ്തത് ആ ബട്ടർ നാനുമായിട്ടാണ്. വളരെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. അപ്പൊ എല്ലാരും ഇങ്ങനെ ഒരു റെസിപ്പി, ഈ ഒരു മട്ടൺ ഡിഷ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം. ബട്ടർഫ്ലൈ ചാനലിൽ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്ത എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം. ഒന്നുകൂടി 1K എത്താനായിട്ട് സഹായിച്ച എല്ലാരോടും താങ്ക്സ് പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.